വിളിയോ നിറഞ്ഞോരീശോ നിൻ വിളിവാർ കാണുന്നു, വിളിവീനടിയാരകില ദാരമദാ വിളിവും നീ കാന്ത്യാഞ്ഞങ്ങളെ നീ താരൻ കതിരേ ശോഭിപ്പിക്കുന്നും. വിളിവീന്താട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ, വേണ്ട കഷ്ടതവിൻ ചിന്തയോ മടിയ രീന്നൊഴിക്കാം. സൽക്രിയകൾ കുമനു ശുദ്ധ്യ സംഗതി വരണേ ഞങ്ങൾക്ക്, താവേ നിൻ രക്ത ശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരായി മരിച്ചോർക്കരുളണമേ നല്ലോർമ്മ. നിന്റെ മഹത്വമുദിക്കും നാൾ നിൽക്കണമവർ വലഭാഗത്തിൽ. മറിയം ദീലേതു ക്യുഹാനന്ദാമന്ദഹേനു നഹുമില്ലാഖ് ഫീസാനുഖലഫാൻ നിന്മാതാവ് വിശുദ്ധന്മാർ പ്രാർത്ഥനയ സ്വർഗപിതാവിന്നേകസുത വചനമതം രാജാദീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായി പ്രതിരഹിത കാരുണ്യത്താ മാർത്തിൻ മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനും രക്ഷയുമേകാനാഗതന വിമലദ സുജയൻ ഇവയുള്ള മഹിമാവിയലും ദൈവജനത്രീ കന്യകയെ മറിയാമീന്നും വേദമതിൻ നീ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോന മഷിക നിജമൃതിയ നിവർദ്ധൻ മൃതിയെ മെതിച്ചു നിഗണിച്ചോനി അപരിപാവന ത്വയിക സുബിരാവോടൊപ്പം ജീവനഴും റുക്കുരിശ സഹിതം വന്നിരനെ പരികീർത്തിതനെ കൃപശീണം ദൈവമേ പരിശുദ്ധനാകുന്നു ശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ പരിശുദ്ധനാകുന്നു നിലവാനി നീ പരിശുദ്ധ
മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ പരിശുദ്ധനായ പൗലോസ് സ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് മഹായി ബാറിക്കുമോർ സ്ലീഹാടുകളും നമ്മുടെ മേലിന്റെ അനുഗ്രഹങ്ങളും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്കാവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലെത്രയാകുന്നു. ആഹായി ബാറിക്കുമോ സ്തുതി ബലി കളണ ചേരിടുവിൻ കർത്തൃ പ്രാകാരെ നിർമ്മല കാഴ്ചയുമായി കൃത്തനെ സ്തുതി മദ്ബഹ മുൻപിൽ ഹല്ലേലൂയ ബാറിക്കുമോർ. നാം അടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻപാവ് വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ ശുമിശിയായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ശ്ലോമോലകുൽഖു അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുവാറാകട്ടെ. നമ്മുടെ കർത്താവായ ശുമിശിയായുടെ പരിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രഖ്യാപിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ യോഹാനോൻ സ്ലീഹായിൽ നിന്ന് ഞങ്ങളുടെ രക്ഷയ്ക്കായി തന്നെ ചുവന സ്തുതികളും നാം എല്ലാവരുടെ പേരിൽ തന്നെ അനുഗ്രഹങ്ങളും. പരിശുദ്ധ കന്യമറിയാമല്ലെന്ന ശരീരം ധരിച്ച ജീവനുള്ള അവനും ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ
യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവപ്രകാരം സംഭവിച്ചു. ഞങ്ങൾ വിശ്വസിച്ചു. യോഹന്നാൻ തന്റെ രണ്ട് ശിഷ്യന്മാരുമായി നിൽക്കുകയായിരുന്നു. അപ്പോൾ യേശു തമ്പുരാൻ പോകുന്നു നോക്കിക്കൊണ്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ശിഷ്യന്മാർ കേട്ടു. രണ്ടുപേരും യേശുവിന്റെ പിന്നാലെ പോയി. യേശു തമ്പുരാൻ തിരിഞ്ഞ് തന്റെ പിറകെ വരുന്നവരെ നോക്കി അവരോട് നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചു. അവർ അവനോട് ഗുരു അങ്ങ് എവിടെ പാർക്കുന്നുവെന്ന് ചോദിച്ചു. അവൻ അവരോട് നിങ്ങൾ വന്ന് കാണുവെന്ന് പറഞ്ഞു. അവർ ചെന്ന് അവിടെ അവൻ വസിച്ചിരുന്ന സ്ഥലം കാണുകയും അന്ന് അവൻ്റെ കൂട്ടത്തിന് താമസിക്കുകയും ചെയ്തു. അപ്പോൾ സമയം ഏകദേശം 10 മണിയായിരുന്നു. യോഹന്നാന്റെ വാക്ക് കേട്ട് യേശുവിന്റെ പിറകെ പോയവരിൽ ഒരുവൻ ശിമോന്റെ സഹോദരനായ അന്ത്രയോസായിരുന്നു. അവൻ ആദ്യമേ തന്റെ സഹോദരനായ ശിമോനെ കണ്ടവനോട് ഞങ്ങൾ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു പറഞ്ഞു. അവൻ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു തമ്പുരാൻ അവനെ നോക്കിയിട്ട് നീ യോനായുടെ പുത്രനായ ശിമോനാകുന്നുവല്ലോ, കീപ്പ എന്ന നീ വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു. യമാനൻ വരുവന്നേര ഉണരുള്ളോരായി താൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോ രോദന്യരം പകലെല്ലാം തൻ കൂടെ പണിടോർ അവനര കെട്ടി പരികർമ്മീ ചേടും താതനിരുത്തും മേശയ്ക്കാൽ പരികർമ്മീക്കും സുതൻ ഋക്കുദിശാപാറക്കലിത്താൻ മൂടയും നോരോ മുടി ഹാലേ ലുയ്യ ചൂടും മകുടത്തിൽ ബറയ്ക്കുമോർ സ്തൗമൻ കാലോസ് പ്രിയേലായിസോ. നാമെല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉനുതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാനടി എങ്ങലോകരായി തീരണമേ. ശൂന്യതയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച ഉണ്മയിലേക്ക് വരുത്തിയ ഉന്നതനും ഉത്കൃഷ്ടനും തന്റെ വിലയ രക്തത്താൽ പാപത്തിന്റെ അടിപത്തത്തിൽ ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രപദവി ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത പ്രധാനാചാര്യനുമായ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. നിനക്ക് ദൈവികമായി സ്തോത്രം വിലയർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങളായി സൂക്ഷിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതി ബഹുമാനവും ആരാധനയോഗ്യമാകുന്നു. കുൽഹുന്യോമോസു ോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും പന്നിപിതാവിന്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കാതിരിക്കുകയും ചെയ്യുന്നവരുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താല സിംഹങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ അതിന്റെ സ്വലീയത്തിന്റെ പാപങ്ങളെ നീ മായ്ച്ചെല്ലേണമേ. ഉത്തമനായുള്ളവേതേതോ നിയങ്ങളോട് കന്നെ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുമാരുടെയും
മഹത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രജകളാകുന്ന സകല വാങ്ങിപ്പോരുടെ ആത്മാക്കളെ നീ ഓർത്തുകൊള്ളാടമേ. ദൈവമായ കർത്താവ്, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകേണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയും വന്ന് പനിമഞ്ഞു തെളിക്കേണമേ. കർത്താദി കർത്താവേ, മഹത്വത്തിന്റെ നാഥാമശിഹ തമ്പുരാനെ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകന് വിമോചനവുമായിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളേണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നിയേറണമേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്ന് നീക്കി മാച്ചണമേ. കർത്താവേ, കോപൂടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവ്വം തടുത്തു മാറ്റിക്കളയുമാറാകണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രം ഇന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബുക്കൂലെ സുബാലവൽമീ ആമേൻ. തന്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമയിടാനാണല്ലോവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ഭൂമിയിലെ നിന്ന് പുഴിയായ എന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ നിവാസ്ഥലത്ത് പ്രവേശിക്കുവാൻ കരുണയോടാ നീ അർഹനാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രൂപ്യന്മാരുടെയും നിനക്ക് ആദീഷ് പാടുന്നവരായ ശ്രോപ്യന്മാരുടെയും ഗണത്തിൽ നിന്നെ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ, നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതാഗ്നിമയമായ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനം മുൻഭാഗം നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. എന്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പാകെ സമർത്ഥമായ നിന്റെ ശ്രീഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവേലെ ആടുകളിൽ നിന്റെ അനുഗ്രഹങ്ങളെ ചെറിഞ്ഞു കൊടുക്കണമേ. കടക്കാരുടെ കടച്ചീടിനെ കീറിക്കളയണമേ. പാപിയുടെ കടങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ നിന്റെ ഓർമ്മയിൽ നിന്ന് വായിച്ചു കളയണമേ. നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം മുൻപാകെ തിരിച്ചു വന്ന് സമ്മേളിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ പരിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. നിന്റെ പരിശുദ്ധ റൂഹ ഞങ്ങളുടെ കുർബാനയിൽ പ്രീതിപ്പെട്ടിറങ്ങി വന്ന് അതിനെ ശുദ്ധീകരിക്കുകയും അനീതികളിൽ നിന്ന് ഞങ്ങളെ നിർമ്മലരാക്കി അനശ്വര വസ്ത്രങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കാറാകണമേ. ഹോശോ വബ്കൂലെ സ്വാലൽമീ ആമീൻ. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിൽ ഒന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ദാസനാകുന്ന ഞാൻ ഇപ്രകാരം ഉത്തരമായിട്ട് കീർത്തി ചൊല്ലുന്നു. കാദീശ് ആബോ കാദീശോ ആമേൻ. കാദീശ് ബ്ര കാദീശോ ആദീശ് രുഹായോ കാദീശം ദം കാദേശ് ഫിർമാദ ഹാത്തോയെ അബ്ദേ കാദ് ഹോയേസ് ഹുമേ സഹമല്ല ബിശോസനല്ല ബിശോസോദ ബോഹായൻ ഉദഹാൻ
ുമോ ദിവ്യജ്ഞാനം അട്ടോസിക്കുന്നു. നാം എല്ലാവരും നല്ല ഉണ്ടെന്ന് നിന്ന് ഈ വന്നി പിതാവിന്റെ പ്രാർത്ഥന ഏറ്റുകൊള്ളണോ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും സ്ഥലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും മുമ്പേ പിതാവിൽ നിരിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി ഒന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കഷത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർന്നെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിൻ്റെ വലത്തുമാകുന്നവനും ഇവുള്ളവരെയും മരിച്ചുപോയവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടിനു വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിനവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും ശ്ലീഹന്മാരും ആരും സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറുവായാലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാത്രമാവുന്നു നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാജിക്കേണ്ടും സമയമേദ മോജിക്കും നാഴികേദോത ഇതോ നമസ്കാര സാമയം ഏതോ തന്നെ കരുണാസാമയം ഉന്നത ോ പ്രിയേ
ഭക്താവെ, സമയത്തെ സ്നേഹവും ഐക്യവും പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഗജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും എന്നു വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷോ വബുക്കുലേ സുബാൽക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനും ബാരക്കുമോ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തനും അവനവന്റെ അടുത്തുള്ളവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താ ബാരക്കുമോ, കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഗജാതന്റെയും നിന്റെ പരിശുദ്ധ റൂഹാടേയും തിരുവിട്ടം നിറവേറ്റുവാൻ ഇപ്പോഴെപ്പോഴും നീക്ക് ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ബൽ മുഖാന്തരം സകല ശുദ്ധ വിചാരങ്ങളെ ഞങ്ങൾ ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷോമോർ, സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ ഒന്ന് ഈ വന്ദിപിതാവിന്റെ കൈകളാൽ നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാമെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപ പരിശുദ്ധ റുഹായുടെ സംബന്ധവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിയാതമ്പുരാനിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. തിരുമുൻപാകെ നിന്നുകൊണ്ട് ഇടവിടാതെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളും അഗ്നിമേന്മാരോട് ഒരുമിച്ച് തൃത്വസ്തുതികളാൽ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആകാശവും ഭൂമിയും നിലനിൽക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമൊരുവിപ്പാൻ തയ്യാറായപ്പോൾ തന്റെ അതിരക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ആരക്കുമാറേ ഉക്ക
ദുഃഖ ദേശ് വത്സോ ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. നിങ്ങൾക്കു വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു ഇത്. പ്രകാരം തന്നെ കാസായന്താരെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇത് വാങ്ങിപ്പാനം ചെയ്യുവിൻ. നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു ഇത്. ഞാൻ വരുന്നതുവരെ എന്റെ ഓർമ്മയ്ക്കായി പ്രകാരം നിങ്ങൾ ചെയ്യുവിനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവ് തന്റെ പരിശുദ്ധ സ്ലീഹന്മാരെ ഈ രഹസ്യങ്ങളെ ഫലമേൽപ്പിച്ചു. ഞങ്ങളുടെ കർത്താവേന വർണ്ണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തുന്നേ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ മനുഷ്യാവതാരത്തിലെ സഹരക്ഷാ പ്രവർത്തനങ്ങളെ നിന്റെ സഭ ഓർക്കുന്നു. ഓരോരുവനും അവനവന്റെ പ്രവൃത്തിക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ഭ്രമജനകമായ നിന്റെ പുനരാഗമനത്തെ അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തിരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാൻ ദൈവമേ ഞങ്ങളോട് കർമ്മ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. ശക്തിയുള്ള പിതാവാ ദൈവമേ ഞങ്ങളോട് കർമ്മ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ കർണതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പാരഖുമോരന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ രോഗ സ്വർഗീയ മഹോന്നതങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊരുന്നി ആവശിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കട്ടെ. അനിന്നോറിയോ കർത്താവേ എന്നോട് ഉത്തരമരുളി, ഏതോ നീ എന്റെ മേൽ കരുണ ചെയ്യണമേലായി സോൻ ഗുരേലായി സോൻ ഗുരേലായി സോ ശുദ്ധ ആവസിച്ച് ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും നമ്മുടെ ദൈവമായ മിശിയാദംബരാന്റെ ശരീരവും ആക്കി തീർക്കുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധ റൂഹാ ആവസിച്ച് ഈ കാസായെ പുതിയ നിയമത്തിന്റെ രക്തവും രക്ഷാകരമായ രക്തവും
നമ്മുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ രക്തം ആക്കി തീർക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ്, ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും അപകടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും തന്മൂലം നിത്യജീവൻ അവകാശികളാവുകയും ചെയ്യണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്നും എന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷോ വബ്കുലേ സുബാലവൽമീ. ആമീൻ. ബാരക്കുമോ. ഇന്ന് ഈ ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലർത്തിപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രർക്കീസന്മാരായ ആബോന്മാർ ഇഗ്നാത്തിയോസിനു വേണ്ടിയും ആബോന്മാ ബസേലിയോസിനു വേണ്ടിയും ആബോന്മാ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ഈ വന്യപിതാവിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായി ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്കൊത്തുമോ പ്രശാന്തമായ വാർത്തക്യവും നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാതിലേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം എന്നും എന്നേക്ക് സമർപ്പിക്കാറാകണമേ. ഹോഷോ വബ്കുലേ സുബാലവൽമീ. ആമീൻ. ബാർക്കുമോ സവിശുദ്ധ ദൈവമായ കർത്താവേ, പലവിധമായ കണ്ടുപക്ഷയില്ലാപ്പെട്ട് നിന്നെ സൂക്ഷിക്കുന്നവരെ രക്ഷിക്കു വേണ്ടി വേദനീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാര ബലഹീനമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ തഴപ്പിപ്പെടുത്തിട്ടുള്ള വിശ്വാസികളും സത്യസേനമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളെ എല്ലാവർക്കും അന്യോന്യമാക്കി അഭിവൃദ്ധിണ്ടാകുവാനായിട്ടും ആസൂത്രണരായി തിരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ദുഃഖത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും സഹായങ്ങൾ അയച്ചു കൊടുക്കണമേ. അവരെയും അവർക്ക് സഹായത്തിന്റെ കൈ നീട്ടുന്നവരെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷോ വബ്കുലേ സ്വാലൽമീ. ദൈവത്തിന്റെ സഭകളെയും ദരാക്കളെയും സത്യവിശ്വാസം നിർത്തുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സഭനാഥകളെയും ഞങ്ങൾ ഓർക്കുന്നു. അട്ടക്കാട് വിശ്വാസികളെയും ജനസംഘവും ക്രിസ്ത്യാനി സമൂഹ സൂചനത്തിനായിട്ട് അടുത്തോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യനായ ശത്രുവിനെയും അവന്റെ ക്രൂരവാഴ്ചയും ഞങ്ങൾ നീക്കിക്കളയണമേ. കരുണയില്ലാത്ത അധിപന്മാരുടെ കൈകൾ നിങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷോ വബ്കുലേ സുബാലവൽമീ. ഭാരകിമോർ, ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിവ്യന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവങ്കലിസ്തന്മാരെയും സഹദേവന്മാരെയും മധുവാന്മാരെയും ഭാഗ്യവാന് തന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മറിയുഹാരവൻ മബ്ദാനായും ശമാശമാരി പ്രധാനയും സഹദേവന്മാരും മുമ്പനുമായ പരിശുദ്ധന മാതൃമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും ശ്ലീഹന്മാരെ തലവന്മാരായ ഉന്നപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ കാവൽപിതാവായ മാർ തോമസ് ലീഹായും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ.
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ പാർശ്വങ്ങൾ ഞങ്ങളെ നീ സംരക്ഷിക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറായണമേ. പറയ്ക്കുമോ സ്ലേഹവും കുറ്റമില്ലാത്തവുമായ വിശ്വാസത്തെ പാലിച്ചും കേൾപ്പിച്ചു നിന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടും കൂട്ടി നിർപ്രാവിച്ച് വിശ്രമിക്കുന്നവരെയും നിഖായിലും കുസ്തന്തിനോസ് പോലീസിലും പേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പുതുസുനോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഓർസ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹതായുമായ യാക്കോവും ഇഗ്നാത്തിയോസും ക്ലിമീസും ദിവന്യാസോസും അത്താനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയോസ്കോറോസും ദീമത്തിയോസും ബീലക്സിനോസും അന്തിമോസും യവാനിയോസും വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിയലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വേഗമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പവും കൊണ്ടുപറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നല്ല ഇപ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രികർക്കിസ്മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാറിയാക്കോ ഉർദാനായും മാറപ്രേമും മാറിയാക്കും മാറിസാക്കും മാർബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസുമായും മാർശമയും ദസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബ്രഹായും എൽദോമാർ ബെസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രീഗോറിയോസും മാർ ദീവന്യാസോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചോളവും കുറ്റമില്ലാത്തവുമായ വിശ്വാസത്തെ പാലിച്ചും കേൾപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പ് ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസം ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമാ ഞങ്ങളെ നീ ആക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം ഇന്ന് വന്നേക്ക് സമർപ്പിക്കുമാറായണമേ. അരൂപികളുടെയും സ്ഥലചടങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടിയത് പ്രാപിച്ച് വിശ്രമിച്ചതിൻ്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥലം മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടുവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ നട്ടഹസിച്ച് പറയണം. ഞങ്ങളുടെ പരേതരെ നിങ്ങളാക്ഷിച്ച് അവരുടെ കടങ്ങളെ പരിഹരിക്കുകയും തെറ്റുകളെ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാ നിന്റെ ഏകപുത്രന്റെ ശരീരങ്ങൾ ഞങ്ങൾ അവരുടെ ഉൾക്കൊണ്ടിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും ഭാവമാനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരുവാനിൽ തന്നെ ശരണപ്പെടുന്നു. വിശ്വാസത്തോടുകൂടി ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന മനസ്സോടാതെയും അറിവോടും അറിവൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ പോരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും
ഞങ്ങളുടെ പരേതരുടെ അപരാധങ്ങൾ ഓർക്കരുത്. ഞങ്ങളെയും അവരെയും ക്രിസ്തീയാന്തത്തിന് അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമാണ് തിരുനാമം. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോട് നിന്റെ പരിശ്രവാടും കൂടെ സകലത്തിലും എന്ന പോലെ ഈ കുർബാന വഴിയായും സ്തുതിക്കപ്പെട്ട് പൂഴ്ത്തപ്പെടുവാനിടയാകണമേ. തലമുറ തലമുറകളായി സ്വല തലമുറകളെയും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആയിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ, എന്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഉടയോ നീ നിൻവാതിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മുട്ടുന്നു ദാസർനാഥം. ബാരയ്ക്കുമോ കുറിയേലായിസോ ആവശ്യത്താൽ യാചിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ അടിയാരെ തള്ളിടല്ലേ ബാരയ്ക്കുമോ കുറിയേലായിസോ. അലിവോടു ശിക്ഷി ചടിയാരേ ഹല്ലേലൂയ ഹല്ലേലൂയ അരിശം നീ കേക്കണമേ ബാരയ്ക്കുമോ കുറിയേലായിസോ. വാതിൽ തുറന്നേ പ്രാർത്ഥനയിൻ ഹല്ലേലൂയ ഹല്ലേലൂയ നാദം കേട്ടേ കേടണമേ ബാരയ്ക്കുമോർ കുറിയേലായിസോ. നിന്നെ വിളിക്കും നേനാഥ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ ഉദവിക്കായി ബലഹീന നല്ലവനെ കാരുണ്യത്താൽ ഹല്ലേലൂയ ഹല്ലേലൂയ നൽകണമേ യാചിപ്പുകളെ ബാരയ്ക്കുമോർ കുറിയേലായിസോ. കർത്താവേ കാരുണ്യത്താൽ ഹല്ലേലൂയ ഹല്ലേലൂയ കനിവാടിയാരിൽ ചെയ്യണമേ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രിയേലായിസോ ബാരയ്ക്കുമോർ നമ്മുടെ മിശിഹാതമ്പുരാനോട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും
അന്യോന്യം നാം ഓരോരുത്തരുടെയും ആത്മാക്കൾക്കായി ധാരാളമായ അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു. സകലത്തിനുടയവനായിരിക്കുന്ന പിതാവാം ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ വന്ദിക്കുകയും ജീവനുള്ള തൻ്റെ വിശുദ്ധരൂഹായി മഹത്വപ്പെടുത്തുകയും കരുണയുള്ളവനായ കർത്താവിനെ തൃക്കൈകളിൽ നമ്മുടെ ജീവനെ ഭരമേൽപ്പിച്ച് തന്നോട് അനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്യണം. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നതിനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നതിനുമായ ദൈവമേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ എന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള നടത്തു പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, നിരകടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ രകടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ തിന്മോട്ട് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, തുടർന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവെ, ദുഷ്ടനിൽ നിന്നും എല്ലാവിധേയും ഇനങ്ങൾ ഞങ്ങൾ രക്ഷിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളും ഭോഷത്വങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾക്ക് നീ പാപപരിഹാരകനായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോശോ പ്രഭുക്കുലേ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പാരഖുമോർ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ജനങ്ങളെ, നിന്റെ ഇടവേലയാടുകളെയും വെറുതെ ആവസിപ്പിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീര ദേഹികളെ നീ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കാറാകണമേ. ഹോശോ പ്രഭുക്കുലേ സുബാലവൽമീ ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. തൈബുസാരഹമേ പരിശുദ്ധോ മഹനീയോ സൃഷ്ടിയല്ലാത്ത സ്വയംഭവം മനാദിന്തോ വന്യോ സാരാംശമൊന്നായിരിക്കുന്നതുമായ അതൃത്വത്തിന്റെ കൃപയാനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും നീക്കം ഉണ്ടായിരിക്കട്ടെ. ബാരഖുമോർ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കരുണതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാത്ത പരിശുദ്ധനില്ല. ആമീൻ. ശുഭഹോനായിരിക്കുന്ന പിതാവുപുത്രനും ജീവനുള്ള ആവശ്യ എന്നേക്കും സ്തുതി. ആമീൻ. കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ ഹൃദയ നമ്മോടുകൂടെ
കർത്താവിന്റെ തിരുനാമം അതിലും നന്ദിക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആമേൻ. ദിവസുതന്മാരായിടുവാൻ ആയുഷാലെ പഠിപ്പിച്ചാരാധൻ മാരേയോർഗേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജേ സ്വർഗത്തിൽ നീതേ ജന്മാർ സിദ്ധൻ മാരം നീ വരോപം ദേവസുധൻ ആശ്വാസമവർഗീടു ഒരേ മേള നിന്നുതിയോടു രാജമകൾ ഹല്ലേലൂയാ നിൻ വലമായി രാജഭാമിനിയോഹാലേയാജനമോർഗ്രഹവും വാരകുമോല പോല ബ്രാവൽ ഹുക്കാദീശോ എന്നെ ഓലം വാദാമിൽ ഭജനമേ എന്നിലുദിച്ചോരേ വസുതൻ ഋക്കരണങ്ങളിൽ അലിവാന്തം പക്കലപേക്ഷയണ കേണ സൗമൻ കാലോ സുരേരായി സോമകൾ കായി ശ്ലോമേ ഉദയമതും വാർക്കുമോല പോല ബ്രാവൽ റുഹുക്കാദീശോ അഖില ജഗതിപതിയെ നായകൻ ആയേറ്റു ഘോഷിച്ച അതിബഹുമാനേച്ചോമാറിയ ബാലോദാമളവായി മുറിയോറേ മേനു ആരാരേ കിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ളർത്ഥനേ ഞങ്ങളിലാർദ്രത തോന്നിയാൽ നീതിമാൻ പല പോലെ നിലത്തിടുമേ ഹല്ലേലൂയ വളരും അവല്ല പരാൻ കാരകിൽ പാതിലും അവർ തളരിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാർക്കുമോല പോല ബ്രാവൽ റുഹുക്കാദീശോ എന്നെ ഓലം വാദാമിലോലം വൈമിയാമേരുവാലിങ്ങും മാർത്തോ മാമാർ പത്രോ സ്വലോ സ്ലീഹന്മാരേ ഉണ്ടേ മേലും മേന്നോർമ ഉദകണമേ നിൻ പ്രാർത്ഥന നീർമേ ബഹുമാനേ ചോർക്കാൻ സൗമൻകാല സ്കുരേരായി സോ പ്രാർത്ഥനയിൻ സമയമിതല്ലോ മോർ ഗ്രീഗോറിയോസ്വൻ പാണി കോട്ട തലയായി പ്രാർത്ഥിമഴോ നീൻ പാട്ടിൽ ആടുകളെ മോശേ പോത്ര കൈവാഴ്ത്തേണം പാർക്കുമോല പോല പ്രവൽ റുഹുക്കാദീശോ വരേ ചൊരുതാതേനും മോർദീവന്നാസ്യോസ് നിന്നോർമേ ബഹുമാനിച്ച
സുതേനോ സ്തോത്രം നിന്നെ മുടി ചൂടിയിടുന്ന റോഹവന്നേ നിൻ പ്രാർത്ഥന കൃപ ഏറ്റട്ടെ ഞങ്ങൾക്കന്നു ശുദ്ധന്മാരെ നിങ്ങൾ കർത്താവോടും കോപത്തിൻ്റെയും പരിശുദ്ധമായി ദേവനാമോധപ്പെടട്ടെ. വന്ദനായ റബ്ബാച്ചൻ, ശ്രേഷ്ഠ വൈദികരെ, പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിൻ്റെയും മാമോദിസായുടെയും പെരുന്നാളുകൾ ആഘോഷിച്ച് പരിശുദ്ധ ദൈവമാതാവിൻ്റെ പുകഴ്ച, യോഹാനോ മാർദ്ദാനയുടെ പുകഴ്ച, സ്തേഫാനോ സഹദായുടെ പുകഴ്ച, സഭയിലെ പിതാക്കന്മാരായ വലിയ ഗീവർഗീസിലെയും ബാവ തുടങ്ങിയ പിതാക്കന്മാരുടെ ഓർമ്മ, ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ നാം നമ്മുടെ ആരാധന ചക്രം തിരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ. രണ്ടു ദിവസം കൂടി കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിത്തുകൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പെരുന്നാൾ നടത്തുന്ന സമയം കൂടിയാണ്. കർത്താവിൻ്റെ ധനഹായിയുടെ ശേഷം, അല്ലെങ്കിൽ മാമോദിസയുടെ ശേഷം നടക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ആണ് നമ്മുടെ ഈ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട പ്രതിവാദി വിഷയങ്ങളായി നാം കാണുന്നത്. ഒന്ന്, തൻ്റെ വരസ്യാവതാര ശുശ്രൂഷയിൽ കർത്താവ് വളരെ ദീർഘമായ ചില പ്രസംഗങ്ങൾ നടത്തുന്നതാണ്. ഒന്ന്, ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ വളരെ ഭംഗിയായി നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യാവതാര ശുശ്രൂഷയിൽ ആരംഭിക്കുന്നു. പ്രധാനപ്പെട്ട പ്രതിവാദി വിഷയമായി നാം അവിടെ കാണുന്നത്, മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സോ ദ കണ്ടന്റ് ഓഫ് ദ സെർമൺ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ടു റിപ്പൻറ്റ്, ടേൺ ടു ഗോഡ് എന്നുള്ളതാണ്. ആനന്ദിപ്പിക്കുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക. ധനഹാപ്പെരുന്നാളിൽ മരണത്തിൻ്റെ ദേശത്തിലും നെഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് പ്രവചന പൂർത്തീകരണം എന്ന രീതിയിൽ കർത്താവിനെ നാം കണ്ടുവെങ്കിൽ, തുടർന്നുള്ള നാളുകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പുനഃക്രമീകരണത്തിൻ്റെ നാളുകളായിട്ടാണ് നമ്മുടെ ഈ ആരാധന ചക്രത്തിൽ നാം കാണുന്നത്. ഒരു വിശുദ്ധീകരണ പ്രക്രിയ നമ്മിലുണ്ടാകണം എന്നുള്ളത് ഈ വേദഭാഗങ്ങൾ, ഈ ദിവസങ്ങളിലെ വേദഭാഗങ്ങൾ പ്രത്യേകമായി പറയുകയാണ്. നമ്മളെക്കുറിച്ച് തന്നെയുള്ള ചിന്തകൾക്ക് മാറ്റമുണ്ടാകണം. ഞാൻ ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായി ഉത്തരം കണ്ടെത്താതെ മറ്റൊരാൾ ആര് എന്ന് തിരക്കുവാനായിട്ട് നാം പോകരുത്. ഒരു സ്വയ വിശദീകരണം, ഒരു സ്വയ വിശകലനം, സെൽഫ് എക്സാമിനേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഹിയർ. ഞാൻ ആര് എന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരം കണ്ടെത്തുവാൻ ക്രിസ്ത്യാനികളായി നമുക്ക് ഇടയാകണം. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഞാൻ ആര് എന്നതിനപ്പുറമായി മറ്റൊരാൾ എങ്ങനെയിരിക്കുന്നു എന്ന് പരതി നടക്കുന്നതായ ആളുകളുടെ കൂട്ടമാണ് ഇപ്പോഴുള്ളത്. വേറെ ആളുകൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. സ്വയ വിശകലനത്തെ മാറ്റിവെച്ചിട്ട് മറ്റൊരാളെ കുറിച്ച് കൂടുതൽ വിശകലനം നടത്തുവാനായിട്ട് പോകുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കർത്താവ് ഇവിടെ വളരെ ശക്തമായി പറയുന്നു, യു റിപ്പൻ യുവേഴ്സൽ,
മാനസാന്തരത്തിന്റെ ഫലത്തെ നീ പുറപ്പെടുവിക്കുക എന്നതാണ്. ദൈവരാജ്യത്തിന്റെ അവകാശം നിനക്ക് സ്വീകാര്യമാകണമെന്നുണ്ടെങ്കിൽ നീ സ്വീകരിക്കപ്പെടണം. നീ ദൈവരാജ്യത്തിൽ സ്വീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക. മറ്റൊരാളെ വിശുദ്ധീകരിക്കുവാനായിട്ട് നീ ശ്രമിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് റിപ്പൻറ്റ് യുവേഴ്സൽഫ്, യു യുവേഴ്സൽഫ് റിപ്പൻറ്റ്. നമുക്ക് നമ്മളെക്കുറിച്ച്, നമ്മുടെ ജീവിതക്രമത്തെക്കുറിച്ച്, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെക്കുറിച്ച് ഒരു ഗഹനമായ ചിന്ത ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നാം നമ്മെ തന്നെ കറക്ഷന് വിധേയമാക്കണം. മറ്റുള്ളവരെ കറക്ഷന് വിധേയമാക്കാനായിട്ട് ശ്രമിക്കുന്നതിന് പകരമായി നമ്മെ തന്നെ നാം ഒന്ന് കറക്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. എ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് അബൌട്ട് അവർ സെൽഫ്, ദെൻ ഓൺലി വി ക്യാൻ മേക്ക് എ ചേഞ്ച് ഓഫ് അവർ ആറ്റിറ്റ്യൂഡ് ടു അതേഴ്സ്, മറ്റുള്ളവരെ കുറിച്ച്, അബൌട്ട് അതേഴ്സ്, മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് വിശകലനം ചെയ്യാനായിട്ട് അനുവാദമുള്ളൂ. ദെൻ ഓൺലി വി ക്യാൻ മേക്ക് എ ക്ലിയർ പിക്ചർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തെക്കുറിച്ചും ശരിയായ ഒരു കാര്യം അപഗ്രഥിക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളിലും കറക്ഷൻ ആവശ്യമാണ്. ദെൻ ഓൺലി വി ക്യാൻ, അതിനുശേഷമേ കർത്താവിനെ കുറിച്ചും കൂടി ചിന്തിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതാണ് നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യാവതാര ശുശ്രൂഷയിൽ ആദ്യമായി തൻ്റെ വചനങ്ങളിലൂടെ നൽകുന്നതായ പ്രധാനപ്പെട്ട സന്ദേശം. നിങ്ങൾ നിങ്ങളെ കറക്റ്റ് ചെയ്യുക, അതിനുശേഷം മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യുക, ദെൻ യു ക്യാൻ അപ്രോച്ച് മീ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും നിന്നോടുണ്ടെങ്കിൽ നീ ആദ്യം പോയി അവരോട് തിരഞ്ഞിട്ട് വന്ന് വഴിപാട് അർപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. അതുകൊണ്ട് ദൈവമക്കൾ എന്നതിലേക്ക് ധനഹാപ്പെരുന്നാൾ ശുശ്രൂഷയിലൂടെ കടന്നുപോയി ഇനി പരിശുദ്ധ മൂന്ന് നോമ്പിലേക്കും വലിയ നോമ്പിലേക്കൊക്കെ പ്രവേശിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മളൊരു ഒരുക്കത്തിൻ്റെ മക്കളായി മാറുക. നമ്മെക്കുറിച്ച് തന്നെ ഗൗരവത്തോടെ ചിന്തിക്കുന്ന ഒരുക്കത്തിൻ്റെ മക്കളായി മാറുക. ഇന്ന് മറ്റുള്ളവരുടെ കറക്ഷന് വേണ്ടി പോകുന്നവർ ആരും കറക്റ്റല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ വചനങ്ങളെ സ്വീകരിക്കുവാനായിട്ട് നമുക്കിടയാകണം. രണ്ടാമത് കർത്താവ് ചെയ്യുന്ന കാര്യം, തനിക്ക് ഹിതകരമായ രീതിയിൽ തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് ഉപയോഗപ്രദമെന്ന് കരുതുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇന്ന് വായിച്ച വിശുദ്ധ വേദഭാഗങ്ങൾ ശ്രദ്ധിച്ചു കാണും. പരിശുദ്ധനായ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള ഭാഗങ്ങളാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുക. യൂഹാനൻ മാപ്താനോടൊപ്പം രണ്ടുപേരിൽ നിന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് വരുന്നത് കണ്ടിട്ട് യൂഹാനൻ മാപ്താനെ പറയുകയാണ്, ഇതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ഹിയർ ഇസ് എ സാക്രിഫിഷ്യൽ ലാംബ് ഓഫ് ഗോഡ്, യാഗമാകാൻ പോകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാകുന്നു എന്ന് ഉറച്ച സാക്ഷ്യം പറയുമ്പോൾ പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ്റെ കൂടെ നിന്ന രണ്ടു പേര് കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് നീ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. യോഹന്നാൻ തൻ്റെ കൂടെ നിന്നവരെ ഉദ്ദീപിപ്പിച്ച്, അതാണല്ലോ യോഹന്നാൻ കർത്താവിന് വേണ്ട വഴി ഒരുക്കിയവൻ എന്ന് വിളിക്കുന്നത്. കൂടെ നിന്നവരെ ഉദ്ദീപിപ്പിച്ച് ദൈവത്തിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ കൂടെ നിന്ന രണ്ടുപേര് കർത്താവിൻ്റെ അടുത്തു വന്ന് നീ എവിടെയാണ് താമസിക്കുന്നത് ചോദിച്ചു. കർത്താവിൻ്റെ മറുപടിയും പ്രസക്തമാണ്, ഞാൻ എവിടെയാണ് താമസിക്കുന്നതെന്നും പറയാനായിട്ട് പോയില്ല. കർത്താവ് ഒരു നല്ല അവസരത്തിനൊത്ത് കൃത്യമായ മറുപടികൾ നൽകുന്ന കർത്താവാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ജസ്റ്റ് കം ആൻഡ് സീ, നീ വന്ന് കാണുക. അത് നമുക്കും വേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാട് പ്രസംഗിച്ച് ഞാൻ ഇന്നതാണെന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ ജസ്റ്റ് ചെക്ക് വാട്ട് ഐ ആം, പ്രോപ്പറായി ചെക്ക് ചെയ്യുക എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നീ നല്ലതുപോലെ എന്നെ പരിശോധിച്ചിട്ട് എൻ്റെ കൂടെ വരിക എന്നുള്ള അർത്ഥമാണ്. ആദ്യമായി പോയ ശിഷ്യൻ അന്ത്രയോസ് ആകുന്നുവെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഒരാളായ അന്ത്രയോസ് കർത്താവിൻ്റെ ശിഷ്യനായി മാറുകയാണ്. കർത്താവിൻ്റെ ശിഷ്യനായി മാറി കഴിഞ്ഞപ്പോൾ അന്ത്രയോസ് ഉടൻ തന്നെ സഹോദരനായ ശീമോനെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഓരോരുത്തരെയും കണ്ട് നല്ലതുപോലെ വിശകലനം ചെയ്ത് കർത്താവ് അവരെ സ്വീകരിക്കുകയാണ്. ഓരോരുത്തരുടെ നിയോഗങ്ങൾ എന്തെന്നും സ്വഭാവവിശേഷങ്ങൾ എന്തെന്നും കൃത്യമായി മനസ്സിലാക്കിയാണ് കർത്താവ് ഓരോരുത്തരെയും സ്വീകരിക്കുന്നത്. ശീമോൻ അടുത്തു വന്നപ്പോൾ, നീ യവനാന്റെ മകനായ ശീമോനാകുന്നു,
നീ ഇനി കീപ്പാ എന്ന് വിളിക്കപ്പെടും എന്നുള്ളത് പറയുന്നു. അത് പത്രോസ്ലിഹ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു പറയുന്നതിന് മുമ്പ് നടന്ന സംഭവമായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീ കീപ്പാ എന്ന് വിളിക്കപ്പെടും, നീ കീപ്പാറ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നീ പത്രോസ് എന്ന് വിളിക്കപ്പെടും, ശീമോനെ മാറ്റി പത്രോസ് ആക്കി മാറ്റുന്ന ഒരു കർത്താവാണ്. അവിടെയാണ് രൂപാന്തരം, അവിടെയാണ് മാനസാന്തരം, അവിടെയാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. ക്രിസ്തുവിൻ്റെ വിളിയിലെ തെരഞ്ഞെടുപ്പിലെ കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെ ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്ന ചേഞ്ച് ആണിത്. നമുക്ക് നഷ്ടമായി പോയിരിക്കുന്നതും ഇത് തന്നെയാണ്. തെരഞ്ഞെടുപ്പുകളിൽ വിശുദ്ധീകരണ പ്രക്രിയ ഇല്ലാതെ പോകുന്നു, ആളിനെ മനസ്സിലാക്കുവാനായിട്ട് വിവേചിച്ചറിയുവാനായിട്ട് പറ്റാതെ പോകുന്നു. അത് സഭയിലെ മൂല്യച്യുതിയിലേക്കും സഭയെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ദൈവവിളി ഉണ്ടാകണം, സഭ സ്വീകരിക്കണം, പരിശുദ്ധാത്മാവ് വഴി നടത്തണം. ഈ പ്രക്രിയകളിലൂടെ കടന്നുപോയില്ല എങ്കിൽ സ്ലീഹന്മാരായി മാറുവാനായിട്ട് നമുക്ക് സാധ്യമാവുകയില്ല. 12 പേർ മാത്രമല്ല സ്ലീഹന്മാർ, കർത്താവ് 12 പേരെ തിരഞ്ഞെടുത്തിട്ട് അതിനകത്ത് മരണം പ്രശ്നമുണ്ടാക്കി എന്നത് നാം കണ്ട കാഴ്ചയാണ്. അതുകൊണ്ട് കർത്താവ് തിരഞ്ഞെടുത്തു എന്നതുകൊണ്ട് മാത്രമായില്ല. പിന്നെയോ, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ദിനം പ്രതിയുള്ള വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ, സെൽഫ് എക്സാമിനേഷനിലൂടെ, സ്വയം വിശകലനത്തിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്കിടയാകണം. ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു വിശകലന, സ്വയവിശകലന, വിശുദ്ധീകരണ പ്രക്രിയ സ്ഥിരമായി ഉണ്ടാകണം, ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. നിലനിലെ നാളുകളോക്കുന്നതോ ചെടി പോലെ പാർക്കുമോലം വാദാമിൽ മരണം മുടഞ്ഞൊരു ദാസരനേ ദേവാസുണർത്തണമേ കവറേനുദ്യാനത്തേന സ്തവമെൻകാലസ്കുരേരായിസോ രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിന്നേരും പാനം ചെയ്തു മൃതരായോരേ നാശം നീക്കി ദേവി പേണിയണ നിന്നെ നോക്കുന്നവരിൽ കാന്തി മൃതരേ ദേവി പേപ്പാൻ എഴുന്നള്ളും രാജാഘോഷിതനായിടുന്നു ദേവാൻ മാതൻ മുൻകൊമ്പി നാദം കേട്ടേട്ടങ്കി അണിഞ്ഞെതിരേപ്പാന പോയിടുന്നോറിയോറായി മേലേനു ആധാരേ മരമതനുയരേ കർത്താവേ കിട്ടിയ നിന്റെ വരം ധൃത്വത്തെ കൊണ്ടാടി മരി ചോരും കൈ കൊണ്ടിടേണോ രക്ഷകേനുര ചെയ്ത രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ വിശ്വാസാശുദ്ധ്യ എന്നെ കൈക്കൊണ്ട് കൽപ്പന കാകുന്നു എൻ സ്നേഹിതനൽ ഗാത്രം ഭക്ഷണമാ ജ്യോതിരം കാസായ അവ കൈക്കൊള്ളവോനെ വാസം ചെയ്യും ഞാൻ ആത്മാവേ
വിനോ മോക്തി ഞങ്ങളുടെ കർത്താവേ, ഇതിനെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമാർഗങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായിത്തീരണമേ. രക്തശരീരങ്ങൾ കൈക്കൊണ്ടതുമൂലം അന്ത്യദിനെ ഞങ്ങൾ വിധിയേറ്റിടരുതേ. തവമേ ർക്കുമോർ. ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും പാപപരിഹാരം നൽകുന്ന നിന്റെ രക്തം പാനം ചെയ്യുവാനും എന്നെ യോഗ്യനാക്കണമേ. എന്റെ കർത്താവും എന്നേക്കും എന്റെ ദൈവവുമേ, നിന്റെ തിരുവിശുദ്ധത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകലരോടും കൂടെ സ്വർഗരാജ്യത്തിന് ഞാൻ അവകാശിയായി തീരണമേ. ആമീൻ. അംഗങ്ങളിലവേ നിക്ഷേപിക്കുകയാൽ ഉയിരേകിയ നാഥ വന്നിക്കും അടിയ സത്യം കാക്കുന്നോ രുതമവിധി നാഥ കടമെല്ലാം പോക്കി വിധിയൊഴിവാക്കണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാനവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധമായ നിന്റെ തിരുവാരളി ചെയ്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രദമായ നിന്റെ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ഞങ്ങൾക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ ആയിത്തീരാതെ ഞങ്ങളുടെ കർത്താവുമെന്നേക്ക് ഞങ്ങളുടെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള അനങ്കേക്കപ്പെട്ട പുനരുത്ഥാനത്തിനും നിന്റെ ഭയങ്കര സിംഹാസന മുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി ആയിത്തീരണമേ. രാജാവാനാഥൻ ദൈവത്തിൻ വ്യാപാരത്ത വിശ്വാസം കൊണ്ടാൽമാവിൽ പുണ്യം നേടേണം ഞങ്ങൾ. ഗണേദൻ സ്തോത്രം കൃപചേ
കേന്നേവം ശ്ലീബായ രക്ഷിച്ചോന സുരനോടർത്തി കേണം നം ഹലേ ലൂയ കർത്താവേ നിന്റെ സ്വർഗീയ മേശയുടെ സമ്പത്തിന് ഞങ്ങളെ യോഗ്യരാക്കിയിട്ടുള്ള ബഹുലമായ നിന്റെ കരുണയെ പ്രതി ഇതിനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവേ നിന്റെ പരിശുദ്ധ രഹസ്യങ്ങളുടെ സ്വീകരണത്താൽ ഞങ്ങൾ കുറ്റമധിക്കപ്പെടുമാറാകരുത്. നിന്റെ പരിശുദ്ധ റുഹായോടെ സംബന്ധപ്പെടുവാൻ ഞങ്ങൾ യോഗ്യരായി തീർന്നുകൊണ്ട് ആദ്യം മുതലുള്ള സകല പുണ്യവാന്മാരോടും കൂടെ ഓഹരിയും അവകാശവും കണ്ടെത്തുകയും നിന്നെയും നിന്റെ ഏകപുത്രനെയും സകലത്തിലും വിശുദ്ധനായ നിന്റെ റുഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. മാതൃവിശുദ്ധ പരേടർക്കായ് സുസ്മൃതി വർദ്ധി പേച്ചോന നീ പരിശുദ്ധൻ 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 നീ മഹനീയൻ ഹാലേ ലൂയ. ദൂതഗണം ഞങ്ങൾക്കൊപ്പം പാവനമേ സ്ഥാനം പോകേ കൊണ്ടാടും ഈശാൽമജനാം മശിഹാതൻ മേരക്തങ്ങൾ ഹല്ലേലൂയ. നാമട്ട സിജു പറയണം. പിതാവും പുത്രനും പരിശുദ്ധ റുഹായമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യ മുതൽ തലമുറകൾ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിന് ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ ബിദുഖത്തിന് വരുവാനിക്കുന്ന ദൈവപുത്രം, പാപോരിഹാരം നൽകുന്ന നിന്റെ വലുവീട് തല്ലുന്ന നിന്റെ അടിയാർക്കായി പാപോരിഹാരം ഇറങ്ങി വരുമാറാകണമേ. നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവമേ തൃണ്ടാകലും ഉപ്രസന്നതയ്ക്കുമായി വിലയേറിയ നിന്റെ തിരുശക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധനയുടെ സംഘത്തെ നീ വാഴ്ത്തേണമേ. നമ്മുടെ രക്ഷകനുമായ ശിഷ്യാ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധകൾ വച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേൽ ഇതിൽ പരിശ്രമിച്ച് സംബന്ധിക്കുന്നവരുടെ മേൽ സംബന്ധിക്കുവാനിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ടു ലോകങ്ങളിലൊന്ന് വന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. സ്തുതി ദൈവത്തെ നുയരത്തിൽ തന്മാതാവേ മഹിമാമുടി സഹദേ മാർക്കും ബ്രദറിൽ കരുണയുമുണ്ടാക ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവമല്ലോവേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ ഞങ്ങൾ ഭക്ഷിച്ചുവന്ന അവിടുത്തെ തിരുശരീരവും ഞങ്ങൾ പാൻ ചെയ്ത് പുണ്യമുണ്ടാക്കുന്ന വിലയിരുത്തു ഞങ്ങളുടെ ശിക്ഷിക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളേവരുടെയും ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്തുതി പാടും കബറടഞ്ഞോർണൽ ശരണം നീയേ മൃദാർദാൻ ഉയർവും നീ തന്നെ. ഹല്ലേലൂയ.
പിതാവേ, നിന്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്ദിക്കുന്നു. ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തി സഹായിച്ചതായി എഴുന്നേൽപ്പിക്കണമേ. ഈ ആത്മീയമേശയിൽ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാവപരിഹാരം ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് വന്നേക്ക് സമർപ്പിക്കാറാകണമേ. ഹോഷോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പാരഖുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, തിരു മുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യപ്പമായ മിശിഹാതമ്പുരാനേ, കെടാത്ത നരകത്തിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരദേഹികളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം ഇന്ന് വന്നേക്ക് സമർപ്പിക്കുമാറാകണമേ. ഹോഷോ വബുക്കുലേ സുബാലവൽ മീ ആമീനാരേഖുമോ. സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക, ശിലമേൽ നിർത്തി നായകരായോരിടയന്മാരെ കാക്കുക ശക്തി. ആചാര്യന്മാ ശമ്മാശന്മാർ യോപതി അഖിനർ കോറൂയന്മാരെന്നിവരെ നീ ശോഭിപ്പിക്കാമേ. സ്തോത്രം സർവം വൈകളശേഷം നൽകും ഞങ്ങൾ, നിന്ദാതെന്നും വിമലാത്മെന്നും സ്തുതി പാടിയിടും. എൻ കർത്താവേ നിന്തിരു ഗാത്രം ഭക്ഷിച്ചോരാ, ഈ പാപികൾ തൻ ദുഷ്കൃതമകിലം മോചിക്കണമേ. മാതാവയാജേക്കും പരിശുദ്ധന്മാരും നാഥ പുണ്യം നൽകിങ്ങും മരിച്ചോർക്കും. വാത്സല്യ സഹോദരങ്ങളെ, പാവര്യാ നൽകുന്ന നമ്മുടെ കർത്താവായ ശിംഷ്യയുടെ പരിശുദ്ധ ബലിപീഠത്തിന് പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും വഴിയാത്ര പെട്ടെന്നോടും കൂടി പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുകയും ദൂരസ്ഥന്മാരും സമീപസ്ഥരും മരിച്ചുപോയവരും ജീവനുള്ളവരും കർത്താവായ ശിംഷ്യയുടെ ജയമുള്ള സ്ലീബായി രക്ഷിക്കപ്പെട്ടവരും മാമോസ് റോഷ് മൽമുദ്രോത്തപ്പെട്ടവരുമേ, പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും ഭാവങ്ങളെ മോചിക്കുകയും വിശ്വാസികളായി നിങ്ങൾ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ തന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. ഞാനോ ബലഹീനും ഭാവിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയുള്ള ആൾക്കാരനോ ലഭിച്ച് സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സംതൃപ്തരായി സമാധാനത്തോട് പോകുകയും എന്നേക്ക് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവിൻകൊള്ളട്ടെ. കർത്താവ് അങ്ങേ പ്രാർത്ഥനയോടൊപ്പം അങ്ങ് അണചോരി ബലിയെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മനവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മനമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മനമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ നീ കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ.
ഞങ്ങളെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണം. നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവ്, നിനക്ക് സ്തുതി. ബാരക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാകപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭൂമി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീ നിനക്കുള്ളതാകുന്നു. സമാധാനം നിന്നോടുകൂടെ, ഈ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ വയറ്റിൽ ബലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യവർദ്ധവരിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതലും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചു കൊള്ളണം. മേ ആമീൻ. ഇന്നേ ദിവസം വിശുദ്ധ മൂന്നുമയ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മളെ അനുഗ്രഹിച്ചത് അഭിനയനായ ഡോക്ടർ യൂഹാനോമാർ ഡി എസ് കോറോസ് തിരുമനസോണ്ടാണ്. തിരുമനസോണുള്ള ഭക്തി ആദരവ് പ്രത്യേകമായി അർപ്പിക്കുന്നു. സഹകാർമ്മികരായി വിശുദ്ധ കുർബാന അർപ്പിച്ച ബഹുമാനായ റോബിൻ അച്ഛനോടും ടിജോ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായി അറിയിക്കട്ടെ. നമ്മുടെ വെള്ളിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിലുള്ള ആരാധനയ്ക്ക് സമയത്തിന് സ്വല്പം വ്യത്യാസം വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുന്നു. ചാപ്പലിൽ വെള്ളിയാഴ്ച 5:30 പ്രഭാത നമസ്കാരവും 6:30 വിശുദ്ധ കുർബാനയും ആരംഭിക്കുന്നതായിരിക്കും. നേരത്തെ 6 മണിയായിരുന്നു, അതിപ്പോൾ 6:30 ആയിക്കൊണ്ടെന്ന് അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഞായറാഴ്ച ദേവാലയത്തിലും വിശുദ്ധ പ്രഭാത നമസ്കാരം 7:30 8:30 വിശുദ്ധ കുർബാന ആരംഭിക്കുന്നു. വെള്ളിയാഴ്ച 7:30 എന്നുള്ളതിന് പകരം 7:30 വിശുദ്ധ കുർബാന ആരംഭിക്കും. ഈ സമയക്രമീകരണം അനുസരിച്ച് ഭക്തി ജനങ്ങൾ വന്നു ചേരണമെന്ന് സ്നേഹത്തോടെ അറിയിക്കും. നീതിമാൻ ബനപാല തളർത്തിരുമേ, ഹാലേലൂയ്യ, വളരും അവൻ ലബനോൻ ഗാരകിൽ പോളിരിട്ട് തഴച്ചിടുമേ, ഹാലേലൂയ്യ, വർദ്ധിക്കുമോ ദുഷ്ടി പുഷ്ടികളും ബാരക്കുമോ. പോലവറോൽ റുഹോ കാദീശോം വാരാമിന പോലം ഉൽമീനാമേ ലിംഗം മാർഗികാരിയോ സുന്ദേമേലും നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനീച്ചോർ കൈ സ്തൗമൻ ഗാലോസ് കുറിയേല ർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദേനെ കാൺമാൻ കംഷിച്ചൊരു സഹരിർ വളർച്ചിരക്കുകൾ പോ ഭിന്നര പദമേറി മുറിയോറ ശൂതന്മാരെ നിങ്ങൾ കാർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും ഹാലേ ലുയ ഹാലേ ലുയ നിന്ന വിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസന്താവീതിന്മൂല തിന്നു കത്തിടുമെങ്കിൽ ഹാലേ ലുയോ ഹാലേ ലുയായ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയെയും ബാറക് മുഹല പോല പ്രാവൽ റുഹു കാദീശോ പാരാമിൻ പോലും ഉൽമീ ചുടുശുദ്ധ്യാബസ്കുതിശുള്ള പാദങ്ങൾ പൊക്കുധ്യാനദ്വാരങ്ങൾ വാനവരത്തു വസിക്കേണം സ്തൗമൻ കാലോസ് നിർമ്മലമദ്മഹായിൽ കർത്തൃ ശുശ്രൂഷിച്ചോരം വൈദികരെ പിൻചെല്ലും ഈരേന്മാർ ദേവാകാരെ ബാറക്കും ദേവസുധ നിന്നെ
ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമനമഹാ നാളിൽ ഓർത്തുമുഖപ്രഭയെ കേണമേ. ആചാര്യശാമശിഹാഗുരാശകളർപ്പിച്ചോ ആചാര്യന്മാർ ഏകുക പുണ്യം നാരസ്തോത്രം. ആകാശം ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ വിശുദ്ധ കുർബാനയിലും നൂ പ്രാർത്ഥനയിലും ഞങ്ങളോടൊപ്പം സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ പരേതര വിശ്വാസര ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധഹൃദയമായുള്ളവരെ ബലഹീനങ്ങൾക്കുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സിംഹാസം കേൾക്കപ്പെടുന്ന അംഗീകരിക്കുന്നതുമായി തീരണമേ. ആബോ ബബ്രോ റുഹോ കാദീശോ ശബ്ദ കുലസ്വാലോൽമീൻ.